അച്ഛമാരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് തിലേപ്പിയ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് നന്നായിട്ട് കഴുകിയെടുക്കാം. സാധാരണ കരിമീനാണ് വാഴയിലയിൽ പൊള്ളിക്കുന്നത്, നമുക്കിന്ന് കിട്ടിയ തിലേപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് പൊള്ളിച്ച് നോക്കാം. ആദ്യം ഇതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുത്തോട്ടെ. ചെറുതായിട്ട് വഴുവഴുപ്പുള്ള മീനാണ്, കയ്യിൽ കുറച്ച് ചാമ്പലും കൂടി എടുത്താൽ ഒന്ന് വൃത്തിയാക്കി എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ തെന്നി തെന്നി പൊയ്ക്കൊണ്ടിരിക്കും. അതിൻ്റെ ചിറകൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് അതിൻ്റെ പാലും കൂടിയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് കുറച്ച് കല്ലുപ്പ് പൊടിയിപ്പ് ഇട്ടിട്ട് ഇതിനെ നല്ല രീതിക്ക് തേച്ച് കഴുകിയെടുക്കണം. കല്ലുപ്പാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ചെളിയും ആ പായലും ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറും. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് തേച്ച് കഴുകിയെടുക്കാം. ഉപ്പിലുള്ള കുളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം കൂടെ അങ്ങനെ. ഇനി ഒരു രണ്ട് വെള്ളവും കൂടി സംഗതി. നമ്മൾ ആദ്യം മീനിനെ വന്ന് നല്ല രീതിക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കുക. മസാല ഒക്കെ നല്ല രീതിക്ക് പിടിക്കാനേ. അപ്പോൾ നമുക്ക് ആദ്യം മീനെ പൊരിക്കാനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് മസാല മുളക് പൊടി ഒരു 2 സ്പൂൺ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി ഒരു അല്പം കൂടുതൽ ഉണ്ടാവും, ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി, ഉലുവ പൊടിച്ചത് 1/2 സ്പൂണ്, ഗരം മസാല 1/2 സ്പൂൺ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2-3 സ്പൂൺ. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ഉപ്പ്, ഉപ്പ് കുറച്ചിട്ടാൽ മതി, പിന്നീട് നോക്കിയിട്ട് ആവശ്യത്തിനിടാം. എൻ്റെ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ കുഴയ്ക്കാൻ കുറച്ച് വെള്ളവും കൂടി. അപ്പോൾ മസാല റെഡിയായി. ഇനി നമുക്ക് മീനെടുത്ത് മീനിൽ മേളിൽ നല്ല രീതിക്ക് മസാല പിടിക്കുന്ന രീതിക്ക് എല്ലായിടത്തും നമ്മൾ വരഞ്ഞുകൊടുത്ത വരയ്ക്ക് ഉള്ളിലുമൊക്കെ ആയിട്ട് നല്ല രീതിക്ക് മസാല വെച്ച് മീനിനുള്ളിലും നല്ല രീതിക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഇത് മീൻ ആദ്യം പൊരിച്ചെടുക്കാനുള്ള മസാലയാണ്, ഉള്ളിക്കാനുള്ള മസാല 2-ാമത്. അപ്പോൾ മീൻ മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊരു 1/2 മണിക്കൂർ മസാല പിടിക്കാതിരിക്കട്ടെ. നമുക്ക് അത് ഇപ്പോഴത്തേക്കും ഒന്ന് എണ്ണ ചൂടാം. അപ്പോൾ മീൻ പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ മീൻ പൊരിച്ചാൽ നല്ല മണം ഉണ്ടാകും. അപ്പോൾ നമ്മൾ മീനിടാൻ വേണം. അതിനു മുമ്പ് ഒന്ന് കുറച്ച് കറിവേപ്പില ഇടണം. ചെറിയ പാത്രം ആയതുകൊണ്ട് 2 മീനായിട്ടിട്ട് പൊരിക്കുകയാണ്. അപ്പോൾ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് മീന് പൊരിച്ചു കഴിഞ്ഞ്, ഇത്രയ്ക്കും പൊരിഞ്ഞാൽ മതി, ഇതിൽ കൂടുതലായി കരിഞ്ഞു പോകും. നമ്മൾ അടുത്ത സ്റ്റെപ്പ് മീനിടുകയാണ്. അപ്പോൾ മീന് പൊരിച്ചു കഴിഞ്ഞു. ഇനി പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കാം. നമ്മൾ അടുത്തത് മീന് പൊള്ളിക്കാനുള്ള മസാലയാണ്. നമ്മൾ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം കുറച്ച് സവാളയും പച്ചമുളകും ഇട്ട് നല്ല രീതിക്ക് വഴറ്റണം. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഉപ്പ് കുറച്ചിട്ട് അത് 2 നോക്കിയിട്ടിടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലപോലെ. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. അതിലിനി കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ കുരുമുളക് പൊടി ഒരല്പം കൂടുതലിടാം. പിന്നെ കുറച്ച് ഗരം മസാല. നമ്മൾ ആദ്യം ഇട്ട അതേ മസാല തന്നെയാണ്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നവരെ. പിന്നെ വെട്ടി ചെറുതായിട്ട് വെട്ടി അരിഞ്ഞ തക്കാളി, ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിടാം.
അപ്പൊ മസാല അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളവും ചേർത്ത് ഇളക്കി വെച്ചെടുക്കാം. അപ്പൊ അടുത്ത പരിപാടി വാഴയില ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുകയാണ്, കാരണം മീന് പൊതിയുമ്പോഴത്തേക്കും ഇല അല്ലെങ്കിൽ കീറിപ്പോവും. അപ്പോ മീന് പൊരിച്ചു വെച്ചിട്ടുണ്ട്. ഇതില് ഇലയിലും മസാല വെച്ച് മീന് പൊള്ളിക്കാനുള്ള മസാലയാണ്. മീനെടുത്ത് വെച്ച് അതിന് മുകളിലും കുറച്ച് മസാല തേച്ച് എന്നിട്ട് അതിനെ വാഴവെള്ളിക്ക് തന്നെ ഒന്ന് കെട്ടാം. അങ്ങനെ ആദ്യത്തെ ഒരെണ്ണം റെഡിയായി. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ കെട്ടി വെച്ചേക്കുന്ന വലയിൽ കെട്ടി വെച്ചേക്കുന്ന മീൻ പൊള്ളിക്കാനെടുക്കാം. രണ്ട് സൈഡും നല്ലതുപോലെ ചൂട് കയറി മസാല ഒന്ന് മൊരിയുന്നത് വരെ വെച്ചേക്കണം. സംഭവം ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മച്ചാൻ പറയാ, എനിക്ക് മീന് പൊള്ളിക്കുന്നതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ മീനൊന്ന് കിട്ടിയപ്പോൾ, തിലേപ്പിയ മീനൊന്ന് കിട്ടിയപ്പോൾ പരീക്ഷിച്ചതാണ്. അതും യൂട്യൂബ് കണ്ടിട്ടാണ് മൊത്തം ചെയ്തത്. ഇനിയിപ്പോൾ മീൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മളൊന്ന് തുറന്നു നോക്കാൻ പോവാണ്, എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് നോക്കട്ടെ. അപ്പോൾ ശരിക്കും വെന്തോന്നറിയാൻ വയ്യ. എന്തായാലും തുറന്നു നോക്കാം. ക്യാമറാമാൻ മിഥിൻ്റെ അടുത്ത് ചോദിച്ചേക്കാം, ഇതിനെ സാധനങ്ങളുണ്ട്. എന്തിനാണ് സാധനങ്ങളുണ്ടാണ്? അപ്പോ ഏതാണ്ട് എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെട്ടു. മച്ചാമാരെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ആദ്യമായിട്ടാണ് മീൻ പൊള്ളിച്ചത് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ. പ്രവീൺ രാജ്, ഹരതന്നൂർ.